അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വെൽക്കം ടു തേർഡ് എഡിഷൻ ഓഫ് ഇമാദ് ബേസിക് ഇംഗ്ലീഷ് കോഴ്സ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് ഇംഗ്ലീഷിൻ്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ബേസിക്കായിട്ടുള്ള അതിൻ്റെ ക്ലാസ്സുകൾ ആരംഭിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ അതിൻ്റെ പ്രോണൗൺ മുതൽ നമ്മൾ ക്ലാസ്സുകൾ ആരംഭിച്ചു. ഒരു പാട്ട് മുഖേന നമ്മളത് തുടങ്ങി. എന്തെങ്കിലും നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ക്ലാരിഫിക്കേഷൻ, എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കായി നിശ്ചയിക്കപ്പെട്ട ഗ്രൂപ്പുകളിൽ അത് കൃത്യമായിട്ട് നിങ്ങൾ ചോദിക്കണം. അതിനുള്ള കറക്റ്റ് ആൻസർ, അതിൻ്റെ ക്ലാരിഫിക്കേഷൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ നൽകുന്നതാണ് ഇൻഷാല്ലാ. നമ്മൾ ഇന്ന് നമ്മുടെ ഒരു ഇൻട്രോ എന്ന നിലയ്ക്ക് ഞാൻ സൂചിപ്പിക്കാനുള്ളത്, വി ആർ ആക്ച്വലി കോസ്മോപൊളിറ്റൻസ്. നമ്മളൊക്കെ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ലോക പൗരന്മാരാണ്. നമ്മൾ ഈ പ്രകൃതിയിൽ ജീവിക്കുമ്പോൾ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഓക്സിജൻ നമുക്ക് എത്ര അനിവാര്യമാണോ, അത്രമേൽ പുതിയ ലോകത്ത് പുതിയ ലോക പൗരന്മാരായി ജീവിക്കുമ്പോൾ ഇംഗ്ലീഷ് നമുക്ക് അനിവാര്യമാണ് എന്ന ബോധ്യം നമ്മളിൽ ഓരോരുത്തർക്കും വേണം. അടുത്തൊരു തലമുറയിൽ നമ്മൾ നമ്മുടെ മക്കളോട് സംവദിക്കുമ്പം അവരുടെ ഭാഷ ഇംഗ്ലീഷ് ആകുമ്പം അവിടെ പിടിച്ചു നിൽക്കാൻ, നമ്മൾ പൊതുവെ പറയാറുണ്ട് ഇംഗ്ലീഷിൻ്റെ അപ്രോച്ചുകൾ രണ്ട് രൂപത്തിലാണ്. ഒന്ന് സർവൈവൽ ലാംഗ്വേജാണ് ഇംഗ്ലീഷ്, മറ്റൊന്ന് മാനേജബിൾ ലാംഗ്വേജാണ്. നമ്മൾ സർവൈവ് ചെയ്യണമെങ്കിൽ, നമ്മൾ പൊതുവെ ഫിറ്റസ്റ്റ്, സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് പോലെ, ലാംഗ്വേജ് എന്നുള്ളത്, ഇംഗ്ലീഷ് എന്നുള്ളത് അടുത്ത കാലത്ത്, അടുത്തൊരു തലമുറയിലേക്ക് വളരെ പ്രധാനമായിട്ട് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ടൂളാണ്. നമുക്ക് എന്തുമേൽ അത്രമേൽ നമ്മൾ അനിവാര്യമായി നമ്മൾ കീപ്പ് ചെയ്യേണ്ടതാണ് അതിൻ്റെ ബേസിക്സ് എന്നുള്ളത്. എന്നാൽ നമ്മുടെ മാതൃഭാഷ മലയാളമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫോറിൻ ലാംഗ്വേജ്, ഒരു ഭാഷ പഠിക്കുമ്പോൾ നമുക്ക് പ്രയാസങ്ങളുണ്ടാവും. സ്വാഭാവികമായിട്ട് എം ടി ഐ എന്ന് പറയാനുണ്ട്, മദർ ടങ് ഇൻഫ്ലുവൻസ്. പിന്നെ ഹുവെവർ സ്പീക്സ് മലയാളം, ഐ മീൻ അതർ ദാൻ ദെയർ മദർ ടങ്, ദേ വിൽ ബി ഹാവിങ് എ സ്ലൈറ്റ് ഇൻ അവർ ഇൻഫ്ലുവൻസ് വിത്ത് എ മദർ ടങ്, ഡെഫിനറ്റ്ലി. നമ്മൾ വ്യത്യസ്ത നാടുകളിലുള്ളവർ ഇംഗ്ലീഷ് ഭാഷ അപ്രോച്ച് ചെയ്യുമ്പോൾ, സംസാരിക്കുമ്പം, ആ മാതൃഭാഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ പ്രോബ്ലംസ് സ്വാഭാവികമായിട്ട് ഉണ്ടാവാറുണ്ട്. ഇപ്പം തമിഴ്നാട്ടിലെ ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അവർ ഗുഡ് മോർണിംഗ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഗൾഫ് രാജ്യങ്ങൾ വർക്ക് ചെയ്തപ്പോൾ അവർക്ക് പി എന്ന അക്ഷരം ഉച്ചരിക്കാൻ അവർക്ക് പ്രയാസമാണ്. അവർ ബി എന്നാണ് പറയുന്നത്, കാരണം അറബിയിൽ പി എന്നൊരു ലെറ്റർ നമുക്ക് കാണാൻ കഴിയില്ല. അവർ ബെയ്മെൻ്റ് എന്ന് പറയുക. അങ്ങനെ ഓരോ ഭാഷയ്ക്കും അതിൻ്റേതായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള മദർ ടങ് ഇൻഫ്ലുവൻസ് ഉണ്ടാവാം. എന്നാൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമാണ്, നമുക്ക് മലയാളത്തിൽ എല്ലാ അക്ഷരങ്ങളും നമുക്ക് പ്രൊണൗൺസ് ചെയ്യാൻ കഴിയും സിമ്പിളായിട്ട്. അത് നമ്മുടെ ഒരു പ്രത്യേകതയാണ്. ഏറ്റവും ലോകത്ത് തന്നെ ഏറ്റവും പ്രയാസപ്പെട്ട ഭാഷ എന്നുള്ളത് മലയാളം എന്ന് പറയാറുണ്ട്. മറ്റ് ഭാഷക്കാർ മലയാളത്തെ അപ്രോച്ച് ചെയ്യുമ്പം അതിൻ്റെ വള്ളിക്കെട്ടും ആട്ടും ഇങ്ങോട്ടും ഉള്ള ആ ഒരു പ്രയാസം അങ്ങനെയാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റു ഭാഷ സിമ്പിളായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ഈസിനെസ്സും കൂടി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഞാനിവിടെ അടുത്ത് ഒരു രണ്ട് ദിവസം മുമ്പ് ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഞാനൊരു ആഡ് കണ്ടു, 50 ദിവസം തരൂ നിങ്ങൾക്ക് തരൂരാവാന്ന്. ഇതിനെ വല്ലാതെ ക്യാച്ച് ചെയ്തു എന്താണെന്നുള്ളത്. കാരണം ഇന്ന് മലയാളത്തിൽ മലയാളത്തിൻ്റെ ഇട്ടാവട്ടെ ഏറ്റവും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു വ്യക്തി, ഒരു ലോക പൗരൻ എന്നൊക്കെ വിളിക്കുന്ന ഒരു വ്യക്തി ശശി തരൂരാണ്. നിങ്ങൾ 50 ദിവസം തരൂ നിങ്ങൾക്ക് തരൂരാവാം എന്നൊരു കോട്ട് എന്നെ വല്ലാതെ അട്രാക്ട് ചെയ്തു. സത്യം പറഞ്ഞാൽ 50 ദിവസം കൊണ്ടൊന്നും ലാംഗ്വേജ് പഠിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ട് ഇത്ര ദിവസം വെച്ചു ഭാഷ പഠിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. നമ്മൾ പ്രാക്ടീസ്, നമ്മൾ എത്രമേൽ അതിന് ഹാർഡ് വർക്ക് ചെയ്യുന്നോ ആ ഒരു എഫേർട്ട് അനുസരിച്ചായിരിക്കും നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുക. ഞാൻ അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുന്നില്ല, പക്ഷേ ശശി തരൂർ US വളർന്നതും ജീവിച്ചതും. UK US കോണ്ടിനെൻ്റിലാണ് അവർ വളർന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് അവരെ അങ്ങനെ ആക്കാൻ കാരണം. എന്നാൽ നമ്മൾ മലയാളം മീഡിയം പഠിക്കുകയും മലയാളം നമ്മൾ സ്വതസിദ്ധമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഭാഷ അല്പം പ്രയാസമാണ്. എന്നാലും ചാലഞ്ചായിട്ട് നിങ്ങൾക്കത് ഏറ്റെടുക്കുകയും അതിനെ സിമ്പിളായിട്ട് നിങ്ങളുടെ കീഴിൽ കൊണ്ടുവരാനും പറ്റും. അതൊരു കോൺഫിഡൻസായിട്ട് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഞാൻ ഇന്നത്തെ ക്ലാസ്സുകളിലേക്ക് കടക്കുകയാണ്, അധികമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഇതിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. അത് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക, സ്റ്റാർട്ട് ടുഡേ ഇറ്റ്സെൽഫ്. നമ്മൾ നാളത്തേക്ക് നീട്ടി കണ്ടിരിക്കുക. ഹിന്ദിയിലൊരു ഒരു ആപ്തവാക്യം പറയാറുണ്ട്, കൽ കരേ സോ ആജ് കരോ, ആജ് കരേ സബ് കരോ. നാളെ ചെയ്യാനുള്ളത് ഇന്ന് ചെയ്യുക, ഇന്ന് ചെയ്യാനുള്ളത് ഇപ്പം ചെയ്യുക. ആക്ച്വലി വി ഹാവ് ടു സ്റ്റാർട്ട് നൗ. നമ്മൾ ഒരു പ്രശ്നമുള്ള ഒരു പ്രൊക്രാസ്റ്റിനേഷൻ ഒക്കെ നീട്ടിവെക്കുന്ന ഒരു ശൈലിയും സ്വഭാവമാണ് നമ്മളുള്ളത്, പ്രത്യേകിച്ച് മലയാളികൾ. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ റൈറ്റ് നൗ, നമ്മളിപ്പം ചെയ്യുക. അൺലെസ് യു അപ്ഡേറ്റ് യു വിൽ ബി ഔട്ട്ഡേറ്റഡ്. സോ വി ഹാവ് ടു അപ്ഡേറ്റ് ആർ സെൽസ്.
നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ആവുക, അല്ലെങ്കിൽ നമ്മൾ പഴഞ്ചരായി മാറും. അതുകൊണ്ട് ലെറ്റ്സ് ടേക്ക് ഇറ്റ്, ഐ മീൻ യുനോ, ടു അപ്ഡേറ്റ് അവർ സെൽസ്, ടു അപ്സ്കിൽ അവർ സെൽസ് വിത്ത് ദിസ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. സോ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിട്ടുള്ളത് ഐ യു ദേ വി ഹി ഷി ഇറ്റ് മുഹമ്മദ്, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. നമ്മൾ ബേസിക്കലി നമ്മൾ പ്രൊണൗൺസ് ആണ്, അതിൻ്റെ മീനിങ് നമ്മൾ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ആം ഈസ് ആർ, ഇതിൻ്റെ അർത്ഥം ആകുന്നു. ഇതിനെ നമ്മൾ സെൻറ്റൻസിലേക്ക് ക്രിയേറ്റ് ചെയ്തു. ഓരോ സാധനവും നമ്മൾ അതിൻ്റെ പോസിറ്റീവ്, നെഗറ്റീവ്, ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നെഗറ്റീവ്, ഇത് നമ്മൾ ചർച്ച ചെയ്തു. ഓർക്കുന്നുണ്ട്, വിചാരിക്കുന്നു. ഐ എം എ സ്റ്റുഡൻറ്റ്, യു ആർ എ സ്റ്റുഡൻറ്റ്, ദേ ആർ സ്റ്റുഡൻസ്, വി ആർ സ്റ്റുഡൻസ്, ഹി ഈസ് എ സ്റ്റുഡൻറ്റ്, ഷീ ഈസ് എ സ്റ്റുഡൻറ്റ്, ഇറ്റ് ഈസ് എ സ്റ്റുഡൻറ്റ്, മുഹമ്മദ് ഈസ് എ സ്റ്റുഡൻറ്റ്, ആകുന്നു എന്നർത്ഥം വരുന്നതാണിത്. നമ്മുടെ സംഭാഷണങ്ങളൊക്കെ എപ്പോഴും വരുന്നതാണത്. ഞാനിപ്പോൾ കൊല്ലത്താണ്, മറ്റ് കൊല്ലം എൻ്റെ ഉപ്പ വിദേശത്താണ്, മൈ ഫാദർ ഈസ് അറ്റ് എബ്രോഡ്, എൻ്റെ സിസ്റ്റർ ഇപ്പോൾ വീട്ടിലാണ്, മൈ സിസ്റ്റർ ഈസ് അറ്റ് ഹോം. ഇങ്ങനെ നമ്മൾ ആകുന്നു എന്നുള്ള ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം ഇതിലാണ് വരേണ്ടത്. അപ്പോൾ അവരെൻ്റെ കൂട്ടുക, ദേ ആർ മൈ ഫ്രണ്ട്സ്, ഞങ്ങൾ വിദ്യാർത്ഥികളാണ്, വി ആർ സ്റ്റുഡൻസ്. സോ ഡെഫിനറ്റ്ലി ഇങ്ങനെ വരുന്ന ആകുന്നു എന്നുള്ള പോസിറ്റീവ് കോണ്ടെക്സ്റ്റിൽ, അതുപോലെ ആകുന്നില്ല എന്ന് പറയുമെങ്കിൽ അതിൻ്റെ കൂടെ നോട്ട് ചേർക്കുക, സിമ്പിളാണ്. പിന്നെ ക്വസ്റ്റ്യൻ, നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കുക, ഒന്ന് പോസിറ്റീവ്, നെഗറ്റീവ്, ക്വസ്റ്റ്യൻ ഫോം. ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്താൽ നമ്മൾ വളരെ സിമ്പിളായിരിക്കും. ഇങ്ങനെയാണ് എൻ്റെ ഒരു സിസ്റ്റം, ഞാൻ ഡെവലപ്പ് ചെയ്തൊരു സിസ്റ്റം അങ്ങനെയാണ്. നമ്മൾ അതിനെ വെച്ച് നിങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക സെൻറ്റൻസുകൾ, അതിങ്ങനെ നിങ്ങളെ സബ് കോൺഷ്യസിലേക്ക് കയറ്റി വെക്കുക. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. സി, ദർ വിൽ ബി നോ മോർ പ്രോബ്ലംസ് ആക്ച്വലി ടു ഹാപ്പൻ. സോ അങ്ങനെ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വെക്കുക. സോ ടുഡേ ഐ വോണ്ട് ടു ഗോ ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ആം ഈസ് ആർ എന്ന് പറഞ്ഞാൽ ആകുന്നു എന്നാണ് ഇന്നത്തെ. ടുഡേ വാട്ട് ഐ ഹാവ് ടു ഡിസ്കസ് ആക്ച്വലി ഇതിൻ്റെ നേരെ പാസ്റ്റ്. ഇതിൻ്റെ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് നമുക്കറിയാം കഴിഞ്ഞ കാലമാണ്. അപ്പോൾ അതിൻ്റെ പാസ്റ്റാണ്, വാസ് വേറെ, അതാണ് അതിൻ്റെ ഓക്സിലറി വരിക, ആയിരുന്നു. ആകുന്നു, ഇതിൻ്റെ വാസ് വേറെ വരുമ്പോൾ ആയിരുന്നു. ഇനി നമ്മൾ ആ സെൻറ്റൻസിലേക്ക് കൊണ്ടുവരുമ്പോൾ ഐ വാസ്, യു വേർ, ദേ വേർ, വി വേർ, ഹി വാസ്, ഷീ വാസ്, ഇറ്റ് വാസ്, മുഹമ്മദ് വാസ്. ഇവിടെ അത് വളരെ ശ്രദ്ധിക്കുക, യു ദേ വി അതിൻ്റെ കൂടെ വേറെന്നും മറ്റുള്ളടത്തൊക്കെ വാസ് എന്നും അങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മൾ അതിൽ മറ്റ് കൺഫ്യൂഷനിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ, ഐ വാസ് എ സ്റ്റുഡൻറ്റ്, യു വേർ എ സ്റ്റുഡൻറ്റ്, ദേ വേർ സ്റ്റുഡൻസ്, വി വേർ സ്റ്റുഡൻസ്, ഹി വാസ് എ സ്റ്റുഡൻറ്റ്, ഷീ വാസ് എ സ്റ്റുഡൻറ്റ്, ഇറ്റ് വാസ് എ സ്റ്റുഡൻറ്റ്, മുഹമ്മദ് വാസ് എ സ്റ്റുഡൻറ്റ്. മുഹമ്മദ് ഒരു വിദ്യാർത്ഥി ആയിരുന്നു, മുഹമ്മദ് എൻ്റെ ഫ്രണ്ട് ആയിരുന്നു, മുഹമ്മദ് വാസ് മൈ ഫ്രണ്ട്. നമ്മൾ ഇന്നലെ എന്നുള്ളൊരു സാധനം കൂടി ഇതിൻ്റെ കൂടെ വരണം, അല്ലെങ്കിൽ ഒരു പാസ്റ്റിൻ്റെ ഒരു 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 ആ കാലത്തെ സൂചിപ്പിക്കുന്ന ഒരു സാധനം, ഇത് ഇന്നലെ അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പ്, അങ്ങനെ ഒരു പാസ്റ്റുമായി ബന്ധപ്പെട്ട, ഇന്നലെ ഞാൻ ഈ സമയത്ത് കോഴിക്കോടായിരുന്നു, സ്റ്റഡേ ദിസ് ടൈം ഐ വാസ് അറ്റ് കാലിക്കറ്റ്. സി, ഇന്നലെ അല്ലെങ്കിൽ സംതിങ് ഞാൻ അവിടെയായിരുന്നു, നീ എവിടെയായിരുന്നു, ആ ഒരു കോണ്ടെക്സ്റ്റിൽ വരുന്നതാണിത്, ആയിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ ഈ സമയത്ത് ഡൽഹിയിലായിരുന്നു, ലാസ്റ്റ് ഇയർ ദിസ് മൊമെൻറ്റ് ഐ വാസ് അറ്റ് ഡൽഹി. സി, അക്കോർഡിംഗ്ലി ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇത് വരിക. ഐ വാസ് എ സ്റ്റുഡൻറ്റ്, യു വേർ എ സ്റ്റുഡൻറ്റ്, ദേ വേ സ്റ്റുഡൻസ്, വി വേർ സ്റ്റുഡൻസ്, ഹി വാസ് എ സ്റ്റുഡൻറ്റ്, ഷീ വാസ് എ സ്റ്റുഡൻറ്റ്, ഇറ്റ് വാസ് എ സ്റ്റുഡൻറ്റ്, മുഹമ്മദ് വാസ് എ സ്റ്റുഡൻറ്റ്. മുഹമ്മദ് ഒരു കുട്ടി ആയിരുന്നു, മുഹമ്മദ് വിദ്യാർത്ഥി ആയിരുന്നു. ആ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലായില്ലേ? ആയിരുന്നു എന്നർത്ഥം വരുന്നതാണ് വാസ് ആൻഡ് വേർ. ഇത് വരുന്നൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. പിന്നെ അതിൻ്റെ അടുത്തതാണ് പോസിറ്റീവ്, കഴിഞ്ഞാൽ അടുത്തതാണ് നെഗറ്റീവ്. നെഗറ്റീവിൽ ഇതിൻ്റെ കൂടെ സിമ്പിളായിട്ട് നോട്ട് ചേർക്കുക. ഐ വാസ് ഇൻ ദി സ്റ്റുഡൻറ്റ്, യു വേർ ഇൻ ദി സ്റ്റുഡൻറ്റ്, ദേ വേർ ഇൻ ദി സ്റ്റുഡൻസ്, വി വേർ ഇൻ ദി സ്റ്റുഡൻസ്, ഹി വാസ് ഇൻ ദി സ്റ്റുഡൻറ്റ്, ഷീ വാസ് ഇൻ ദി സ്റ്റുഡൻറ്റ്, ഇറ്റ് വാസ് ഇൻ ദി സ്റ്റുഡൻറ്റ്, മുഹമ്മദ് വാസ് ഇൻ ദി സ്റ്റുഡൻറ്റ്. ആയിരുന്നില്ല, ഇന്നലെ അവൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, യെസ്റ്റർഡേ ഹി വാസ് ഇൻ ഹിയർ, ഹി വാസ് ഇൻ പ്രസൻറ്റ് ഹിയർ. സി, ഇതാ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ആയിരുന്നില്ല, ആയിരുന്നില്ല എന്നൊരർത്ഥത്തിലാണ് വാസ് ഇൻഡ് വേർ ഇൻഡ്. അവർ ഇവിടെ ഉണ്ടായിരുന്നത്, ദേ വേർ ഇൻ ഹിയർ. സോ ഇൻ ദാറ്റ് കോണ്ടെക്സ്റ്റ് വിൽ ബി യൂസിങ് വാസ് ഇൻഡ് വേർ ഇൻഡ്. ഇതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു പ്രൊണൗൺസിയേഷനും കൂടി നിങ്ങൾ മനസ്സിലാക്കുക, വാസ് ഇൻഡ് വേർ ഇൻഡ്. നമ്മൾ വാസ് നോട്ട്, വേർ നോട്ട് എന്ന് പറയുന്നതിന് പകരം ഏറ്റവും ഷോർട്ടായിട്ട് വാസ് ഇൻഡ് വേർ ഇൻഡ്. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ആദ്യം എഴുതി പഠിക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക, അത് കൃത്യമായിട്ട് ഇങ്ങനെ ആവർത്തിച്ച് കൊണ്ടിരിക്കുക, അത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ കഴിയും. സി, വാസ് ഇൻഡ് വേർ ഇൻഡ്. ഇനി അതിൻ്റെ തേർഡ് ഫോം, നമുക്കത് ഒന്ന് ഫാസ്റ്റായി പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ തേർഡ് ഫോമാണ് ക്വസ്റ്റ്യൻ.
ക്വസ്റ്റ്യൻ എന്ന് വരുമ്പോൾ വളരെ സിമ്പിളാണ്. വാസ് വേർ എന്നതിനെ മുന്നോട്ട് കൊണ്ടുവരിക. വാസ് ഐ എ സ്റ്റുഡൻറ്, വേ യു എ സ്റ്റുഡൻറ്, വേർ ദേ സ്റ്റുഡൻസ്, വേർ വി സ്റ്റുഡൻസ്, വാസ് ഹി എ സ്റ്റുഡൻറ്, വാസ് ഷി എ സ്റ്റുഡൻറ്, വാസ് ഇറ്റ് എ സ്റ്റുഡൻറ്, വാസ് മുഹമ്മദ് എ സ്റ്റുഡൻറ്. മുഹമ്മദ് നല്ലവനായിരുന്നോ? വാസ് മുഹമ്മദ് എ ഗുഡ് ബോയ്? സി ദിസ് ഈസ് കറക്റ്റ് സെൻസ്. ആക്ച്വലി നമ്മൾ പൊതുവേ വേറെ പോസിറ്റീവിനങ്ങ് ചോദിക്കില്ല, ഹി വാസ് എ ഗുഡ് ബോയ്, അതല്ല ഇതിൻ്റെ കറക്റ്റ് ചോദിക്കുന്ന രൂപം എന്ന് വെച്ചാൽ വാസ് ഹി എ ഗുഡ് ബോയ്. അപ്പം ഇന്നലെ പ്രസൻ്റ് ആയിരുന്നു. വാസ് ഹി പ്രസൻറ്റ് ബൈ യെസ്റ്റർഡേ? യെസ്റ്റർഡേ വാസ് ഹി പ്രസൻറ്റ്? അതാണ് അതിൻ്റെ കറക്റ്റ് ഫോം. അപ്പം വാസ് വേർ, സി വൺസ് അഗൈൻ ഐ റിപ്പീറ്റ്, ഐ വാസ് എ സ്റ്റുഡൻറ്, ഐ വാസ് ഇൻ എ സ്റ്റുഡൻറ്, വാസ് ഐ എ സ്റ്റുഡൻറ്. ക്വസ്റ്റ്യൻ, സോ സി പോസിറ്റീവ്, നെഗറ്റീവ്, ക്വസ്റ്റ്യൻ, ഈ മൂന്ന് രൂപങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുക. ഈ ഒരു അപ്രോച്ചിൽ നിങ്ങൾ ഇംഗ്ലീഷിനെങ്ങനെ പഠിച്ചു നോക്കിയാൽ ഇനി അതിൻ്റെ മറ്റു സെൻസിലേക്കും പോകും നമ്മൾ. അപ്പോൾ അതിൻ്റെ ബേസിക് കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇനി നിങ്ങൾ ഇങ്ങനെ പഠിച്ചു നോക്കുക, നമുക്കൊക്കെ അറിയുന്നതാണ് ഐ യു ദേവി ഹീ ഷീ ഇറ്റ്, അതിൻ്റെ അർത്ഥം. അതിനെ അതിൻ്റെ സ്ട്രക്ചർ ഫ്രെയിം ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുന്ന രൂപത്തിലേക്ക് നമ്മളതിന് പഠിപ്പിക്കുകയാണ്. അപ്പം വാസ് ആൻഡ് വേർ ആയിരുന്നു, വാസിൻ്റെ വേറിൻ്റെ ആയിരുന്നില്ല, പിന്നെ വാസ് ഐ എ സ്റ്റുഡൻറ്, ഞാൻ കുട്ടി ആയിരുന്നോ, വാസ് ഐ റൈറ്റ്, ഞാൻ ശരിയായിരുന്നില്ലേ, ആം ഐ റൈറ്റ്, ഞാൻ ശരിയാണോ, വാസ് ഐ റൈറ്റ്, ഞാൻ ശരിയായിരുന്നില്ലേ, വാട്ട് ഐ ടോൾ, വാട്ട് ഐ ഡിസ്കസ് വിത്ത് യു, വാസ് ഐ റൈറ്റ്, ഞാൻ ശരിയായിരുന്നില്ലേ. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ക്രിസ്ത്യൻ ടാഗ് എന്ന സാധനമൊക്കെ ഉണ്ട്, അതൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ചോദിക്കുക, വാസ് ഐ വേ യു, യു വേർ ഇൻറ്റ് വേ യു. നമ്മൾ അത് നമ്മളെ സംഭാഷണങ്ങൾ കൂടി വരുന്നൊരു സാധനമാണത്. യു ആർ ഇൻ്റെ ബോയ്, ആ യു, ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മളതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം വാസ് വേർ, ഇതാണ് വളരെ പ്രധാനപ്പെട്ട, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നൊരു സെൻസാണത്. ഇനോ ലാസ്റ്റ് ഇയർ ഫോർ എക്സാമ്പിൾ, ഇന്നലെ, ഇന്നലത്തെ നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് വാസ് വേർ. യെസ്റ്റർഡേ ഐ വാസ് അറ്റ് ഹോം ആൻഡ് ഐ വാസ് ദേർ, ഇനോ ഐ വാസ് ദേർ, ഇനോ വിത്ത് മൈ ഫ്രണ്ട് ആൻഡ് ഹി വാസ് ദേർ അറ്റ് ഹോം ദിസ് മോമെൻറ്റ് ആൻഡ് ഷീ വാസ് ദേർ അറ്റ് കോളേജ്. നമ്മളതിൻ്റെ ടെൻസിലേക്ക് നമ്മൾ പിന്നെ പോകും. ഞാൻ ഇന്നലെ പോയി, ഞാൻ ഇന്നലെ വന്നു, ഞാൻ ഇന്നലെ കളിച്ചു, അത് നമ്മൾ ഒന്നും കൂടി അതിൻ്റെ അഡ്വാൻസ്ഡ് ആണ്. ഇത് ആയിരുന്നു എന്നുള്ളൊരു കോണ്ടെക്സ്റ്റിലാണ് ഞാനിത് പറയുന്നത്. ഐ വാസ്, നമ്മൾ കളിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഐ വാസ് പ്ലെയ്ഡ് എന്ന് പറയുന്നത് റോങ് ആണ്. പലപ്പോഴും അങ്ങനെ വരാറുണ്ട്, നമുക്ക് ഒരു മിസ്റ്റേക്ക് വരാറുണ്ട്. ഈ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒക്കെ വാസാണ്. അപ്പോൾ നമ്മൾ പൊതുവെ പറയും ഞാൻ ഇന്നലെ കളിച്ചു, ഐ വാസ് പ്ലെയ്ഡ് യെസ്റ്റർഡേ, ദാറ്റ് ഈസ് അറ്റർലി റോങ്. നമ്മളത് പാസീവ് വോയിസ് എന്ന സാധനം അതിൽ ഉപയോഗിക്കുന്ന, ഫോർ എക്സാമ്പിൾ അവൻ ഇന്നലെ പാമ്പിനെ കൊന്നു, അത് ഹീ കിൽഡ് എ സ്നേക്, ദാറ്റ്സ് നോ ഫാക്ച്വലി. അതർ ദാൻ ചിലർ ബൈ മിസ്റ്റേക്ക് പറയും ഹീ വാസ് കിൽഡ് എ സ്നേക്ക് എന്നുള്ളത്. നമ്മളത് നമ്മളൊരു മിഥ്യാധാരണയാണ് പാസ്റ്റ് എന്ന് പറഞ്ഞാൽ വാസ് വേറാന്നുള്ളത്. അങ്ങനെയല്ല, അതൊരു നൗൺ ഫോമിൽ പറയുന്ന സാധനത്തിലാണ് വാസ് വേറ് പറയുക. അല്ലെങ്കിൽ അത് സിമ്പിളായിട്ട് സബ്ജക്റ്റ് വേർബ്, അതിനിടയിൽ ഒരു ഓക്സിലറി വേർബിൻ്റെ ആവശ്യമില്ല. ഹീ കിൽഡ്, ഐ വെൻറ്റ് ടു കാലിക്കറ്റ്, നമ്മളത് ഡിസ്കസ് ചെയ്യും. നമ്മൾ അടുത്തത് ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് സാധനത്തിലേക്ക് പോകുമ്പോൾ അത് ഡിസ്കസ് ചെയ്യും നമ്മൾ. ബട്ട് ടുഡേ വാട്ട് ഐ ഹാവ് ടു ടെൽ യു ആക്ച്വലി വാസ് ആൻഡ് വേർ, ആയിരുന്നു എന്ന കോണ്ടെക്സ്റ്റിൽ നമ്മൾ പറയുന്നതാണ് വാസ് വേർ. സോ ആൻഡ് സോ ഫാർ വി ഡിസ്കസ്ഡ് ആം, ഈസ്, ആർ, ആകുന്നു, വാസ് ആൻഡ് വേർ, ആയിരുന്നു. അപ്പോൾ ഈ ഒരു അഞ്ച് ഓക്സിലറീസ്, അതിൻ്റെ പോസിറ്റീവ്, നെഗറ്റീവ്, ക്വസ്റ്റ്യൻ, ഈ മൂന്ന് രൂപങ്ങൾ അതിനെ കൃത്യമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ആം എ ബോയ്, ആമിൻ്റെ ബോയ്, ആം ഐ എ ബോയ്, ഐ വാസ് എ ബോയ്, ഐ വാസ് ഇൻ്റെ ബോയ്, വാസ് ഐ എ ബോയ്, യു ആർ എ ബോയ്, യു ആർ ഇൻ്റെ ബോയ്, ആർ യു എ ബോയ്, യു വേർ എ ബോയ്, യു വേർ ഇൻ്റെ ബോയ്, വേ യു എ ബോയ്. സി നമ്മൾ ഫൈവ് കോണ്ടെക്സ്റ്റ് നമ്മൾ പഠിച്ചു, ഫൈവ് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്, അതിൻ്റെ പ്രസൻറ്റിലുള്ള പോസിറ്റീവ്, ദെൻ നെഗറ്റീവ്, ദെൻ ക്വസ്റ്റ്യൻ, പാസ്റ്റിലുള്ള പോസിറ്റീവ്, ഐ മീൻ നെഗറ്റീവ്, ക്വസ്റ്റ്യൻ, ഇങ്ങനെ ആറെണ്ണം. അതിൻ്റെ നെഗറ്റീവും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇലാബറേറ്റ് ചെയ്ത് നിങ്ങളിങ്ങനെ ചർച്ച ചെയ്തു, അതിൻ്റെ മീനിങ്സും കൂടി എഴുതുക. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ഭാഷ പഠിക്കുമ്പോൾ ഇതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള, ഇന്നലെ ഞാനൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ സംസാരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ അക്യൂറസി, നമ്മൾ ഇന്നലെ ഫ്ലുവൻസി, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അക്യൂറസി എന്നുള്ളത്. അക്യൂറസി എന്ന് പറഞ്ഞാൽ ഒരു കറക്റ്റ് സ്റ്റാൻഡേർഡ് ഇൻ ഇംഗ്ലീഷ്. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഒരു നല്ലൊരു വഴി എന്നുള്ളത് മേ ബി യു കൻ ഫോളോ, യു കൻ ഫൈൻഡ് എ പാർട്ട്ണർ, ഇംഗ്ലീഷ് പാർട്ട്ണർ.
നമ്മൾ ഇംഗ്ലീഷ് പാർട്ട്നറെ കണ്ടെത്തുക, നമ്മളോട് സംസാരിക്കാൻ പറ്റാവുന്ന ഒരാളെ കണ്ടെത്തുക, അവരുമായിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് ഇൻട്രാക്ട് ചെയ്യുക. മേ ബി യു ചൂസ് എ ബെസ്റ്റ് യുനോ ഫോളോവർ, നിങ്ങൾക്ക് യൂട്യൂബിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വ്യക്തി നിങ്ങൾ കണ്ടെത്തിയ ആളെ ഫോളോ ചെയ്യുക, അയാളുടെ ഇംഗ്ലീഷ് വീഡിയോസുകൾ കേൾക്കുക, അതനുസരിച്ച് ഐ മീൻ വെൽ വേഴ്സ്ഡ് ആയിട്ടുള്ള മാസ്റ്ററി ആയിട്ടുള്ള ഒരാളുടെ ഇംഗ്ലീഷ് നിങ്ങൾ ഫോളോ ചെയ്യുക. അത് അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഐ മീൻ ദെർ ആർ മെനി ഡിഫറെൻ്റ് ഐക്കൺസ് ആൻഡ് പേഴ്സണാലിറ്റീസ്. സോ ഹൂം വി ജസ്റ്റ് ഫോളോ ടു ഹാവ് എ അക്യുറേറ്റ് ഇംഗ്ലീഷ് യുനോ ഗെറ്റിംഗ്. സോ ദിസ് ഈസ് വാട്ട് ഐ ഹാവ് ടു ടെൽ യു ആക്ച്വലി, ആൻഡ് നെവർ ലീവ് ഇറ്റ് അപ്പ്. And you may have to do the best things with the best ever. And പിന്നെ നമ്മൾ ചാറ്റ് ജി പി ടികളൊക്കെ ഫോളോ ചെയ്യുക. അതിൽ സ്പാർക്കി എ ഐ ആർ ആപ്പ് ഉണ്ട്, സ്പാർക്കി എ ഐ. അത് നിങ്ങൾ വേണമെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്താൽ അത് കോൺവെർസേഷനൊക്കെ ടെക്സ്റ്റ് ചെയ്ത് കൊടുത്താൽ കൃത്യമായിട്ട് നമുക്ക് വരും. അതിൻ്റെ ഒരു ഇംഗ്ലീഷ് പഠിക്കാവുന്ന ഒരു നല്ലൊരു ആപ്പാണ് സ്പാർക്കി, SPARKY AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഒരു എ ഐ ചാറ്റ് ജി പി ടി ബേസ്ഡ് ഐ മീൻ ആപ്പാണ്. അതിൽ അത് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു 5 മിനിറ്റ്സ് ഇംഗ്ലീഷ്, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള യൂട്യൂബ് ചാനലുകളും ഒക്കെ ഉണ്ട്. സോ ഐ ഹാവ് ടു ടെൽ യു ആക്ച്വലി, നത്തിങ് മോർ റിസൾട്ട്സ് അതർ ദാൻ യുവർ പ്രാക്ടീസ്. നിങ്ങൾ എത്രമേൽ പ്രാക്ടീസ് ചെയ്യുന്നോ അതായിരിക്കും നിങ്ങളുടെ റിസൾട്ട്. ദർ ഇസ് നോ അതർ വേ. നമ്മളുടെ ഓരോ കാര്യങ്ങളിലും നിങ്ങളുടെ പ്രാക്ടീസാണ് ഇതിൻ്റെ സക്സസ്. അല്ലാതെ നമ്മളൊരു തിയററ്റിക്കലായിട്ട് ഇത് പഠിച്ചിട്ടോ ഒന്നൊരു എഫക്റ്റീവ്. എത്രമേൽ നമ്മൾ ഗ്രാമറിൻ്റെ ബുക്സ് വായിക്കുന്നോ, എത്രമേൽ ഗ്രാമറിൻ്റെ ക്ലാസ് കേൾക്കുന്നോ, ദർ ഇസ് നോ റിസൾട്ട് ആക്ച്വലി. യു സ്റ്റാർട്ട് സ്പീക്കിംഗ് ബൈ ടുഡേ. മേ ബി യു സ്പീക്ക് ബ്രോക്കൺ ഇംഗ്ലീഷ്, മേ ബി യു സ്പീക്ക് ഐ തിങ്ക് യുനോ ഓൾമോസ്റ്റ് ഒരു മംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുക ആദ്യം. സോ ബൈ ദ വേ യു ക്യാൻ ഡെവലപ്പ് യുവർ സെൽഫ്, യു വിൽ ബി ഏബിൾ ടു കറക്റ്റ് യുവർ സെൽഫ്. ഞാനിപ്പോഴും ഓർക്കുന്നത് ഞാനൊക്കെ ഒരു +1 ക്ലാസ്സിലാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്നത് ആക്ച്വലി. സോ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് അന്ന് ടോട്ടലി ബ്രോക്കൺ ആയിരുന്നു അക്കോർഡിംഗ്ലി. പിന്നങ്ങനെ സംസാരം നിർത്തിയില്ല, സംസാരം തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നെ നമ്മൾ നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ഡിഗ്രിയൊക്കെ എത്തുമ്പോൾ ഓൾമോസ്റ്റ് ഓൺ ദ ട്രാക്ക് ആക്ച്വലി. സി ദിസ് ഈസ് ദ വേ, ബൈ ദ വേ വി ക്യാൻ ഇംപ്രൂവ്, ദർ ഇസ് നോ അതർ വേ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വെക്കാബുലറി, വെക്കാബുലറി എൻറിച്ച്മെൻറ്റ്. വെക്കാബുലറി എന്നത് വളരെ പ്രധാനമാണ്. അതിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വ്യത്യസ്തമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് വാക്കുകൾ നമ്മൾ വരുന്നത് നമ്മുടെ പോവുക വരിക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക, നന്നായിട്ട് വായിക്കുക. വേണമെങ്കിൽ നമുക്ക് ഓരോ ദിവസവും അടുത്ത ക്ലാസ് മുതൽ ഒരു ചെറിയ ന്യൂസ് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാവുന്നതാണ്. ഒരു ന്യൂസ്, ചെറിയൊരു ന്യൂസിൻ്റെ ക്ലിപ്സ് ഞാൻ വരും, എന്നിട്ട് അത് ഡീറ്റെയിലായിട്ട് ഒരു തലനാരിക നമ്മളതിനെ കൃത്യമായിട്ട് പഠിക്കുക. അതിലുള്ള സ്ട്രക്ചർ, അതിലുള്ള ചില വൊക്കാബുലറീസ്, അതിൻ്റെ പുതിയ വേർഡ്സുകൾ, അതിൻ്റെ ഒരു ടാസ്ക് നിങ്ങൾക്കും കൂടി തരും. അപ്പോൾ അത് മുഖേനയും നമുക്ക് ഇംഗ്ലീഷിനെ പഠിക്കാവുന്നതാണ്. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വായിക്കുക, അതടിസ്ഥാനത്തിൽ നമുക്കതിൻ്റെ വെക്കാബുലറി അനുസരിച്ച് പുതിയ വാക്കുകൾ കാണുമ്പം ആക്ച്വലി യു നോട്ട് ഡൗൺ. ആൻഡ് ഞാനൊക്കെ ചെയ്തിരുന്ന പ്രാക്ടീസ് അതായിരുന്നു, നമ്മൾ പോക്കറ്റിൽ ചെറിയൊരു ബുക്കൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ചെറിയ പേപ്പർ പീസ് വെച്ചിട്ട് അതിൽ എഴുതി വെക്കുക വാക്കുകൾ. ആ വാക്കുകൾ വെച്ച് നമ്മൾ സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുക. ഇങ്ങനെയുള്ള പ്രാക്ടീസുകൾ, ബൈ ദ പ്രാക്ടീസ് യു ക്യാൻ ഡെവലപ്പ് യുവർ സെൽഫ്. ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നിങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള ഐഡിയകൾ ഉപയോഗിച്ചിട്ട് ഇംഗ്ലീഷിനെ നമ്മുടെ ജീവിതത്തോട് ചേർക്കാൻ കഴിയുക. ഇംഗ്ലീഷ് നമ്മളുടെ ഇറ്റ്സ് നത്തിങ് എവേ ഫ്രം അസ്, നമ്മളിൽ നിന്ന് അകലെയല്ല ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ഇസ് ആസ് എന്ന രൂപത്തിലേക്ക് നമ്മളതിനെ മാറ്റിയെടുക്കുക. കാരണം നമ്മുടെ ഭാഷയാണ് ഇംഗ്ലീഷ്, നമ്മൾ ആരുടെയും മറ്റുള്ളവരുടെയും ഒരു കുത്തകയല്ല ഇംഗ്ലീഷ്. സി ഹുവെവർ, ഷേക്സ്പിയർ ഇംഗ്ലീഷിനെ ഇംഗ്ലീഷിൻ്റെ വലിയ രാജാവായിട്ട് വാഴ്ത്തപ്പെടുമ്പോഴും അദ്ദേഹത്തിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ഇംഗ്ലീഷ് കീഴടക്കാൻ നമുക്ക് കഴിയണം. സി ദിസ് ഈസ് നത്തിങ് മോർ ആക്ച്വലി, വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. സോ ഐ എം ഷുവർ ദാറ്റ് ദിസ് ഇമാദ് ടീം, ദേ ആർ യുനോ ഡൂയിങ് എക്സ്ട്രാ എഫിഷ്യൻറ്റ് ആൻഡ് ദേ ആർ ഡൂയിങ് എക്സ്ട്രാ എഫേർട്സ് ഫോർ ദിസ് ബെസ്റ്റ്. ആൻഡ് ഇൻഷാല്ലാ നമുക്ക് കാണാം, നമുക്ക് ഇതിൻ്റെ നല്ല ക്ലാസ്സുകളുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ മുമ്പിലുണ്ടാവും. അതിന് പൂർണ്ണ സഹകരണവുമായിട്ട് ഇമാദ് ഉണ്ടാവും. താങ്ക് യു ആൾ, സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് സെഷൻ. താങ്ക് യു.